വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പേരാമ്പ്ര സെന്ററിൽ നിന്ന് ഹൈവേയിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം അവസാനിപ്പിക്കണമെന്നും പേരാമ്പ്ര മുതൽ പെരിങ്ങാംകുളം വരെ ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും നാടുകുന്ന് മുതൽ പേരാമ്പ്ര വരെയുള്ള സർവീസ് റോഡിലെ കുഴികൾ അടച്ച് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ബിജെപി പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം വി കെ മുരളി ഉദ്ഘാടനം ചെയ്തു. ബിജെപി മണ്ഡലം സെക്രട്ടറി ടി വി പ്രജിത് അധ്യക്ഷനായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലയിൽ നടപ്പാക്കുന്ന ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി കൊടകര യൂണിറ്റിൽ ആരംഭിച്ചു. കൊടകര വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കളിയങ്കര അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു ജോർജ് കണ്ണുകാടൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മൂത്തടൻ എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആലപ്പുഴ സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി ഗൗതം കൃഷ്ണയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടെ ഒഴുക്കിൽപ്പെട്ട സുഹൃത്ത് ചേലക്കര സ്വദേശി മാത്യു അബ്രഹാമിന്റെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് തൃശൂർ പൈങ്കുളം മാനന്നൂർ ഉരുക്ക് തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പാലക്കാട് വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ MBBS വിദ്യാർത്ഥികളാണ് മരിച്ച രണ്ടുപേരും. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അനുസ്മരണം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോബി മേലെടുത്ത് അധ്യക്ഷനായി. ചാലക്കുടി ജനവാസ കേന്ദ്രത്തിൽ നിന്നും ബിവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാംഘട്ട സമരം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് KP ജോണി അധ്യക്ഷനായി. കൊടകര വല്ലപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുക, ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP വല്ലപ്പാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത് ഉദ്ഘാടനം ചെയ്തു. PM കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. പഞ്ചായത്തിലെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഒരു വാക്സിനേഷൻ പൂർത്തിയാക്കിയതിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ച് കൂഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, യൂത്ത് കെയർ പ്രവർത്തകർ എന്നിവരെയാണ് കൂഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 100% വാക്സിനേഷൻ നടത്തി എന്നറിയുമ്പോൾ ഫസ്റ്റ് ഡോസ് ഈ ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കുള്ളിലുള്ള ഏകദേശം 12,000 വരുന്ന വോട്ടർമാരല്ലാത്ത കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഏകദേശം 24,000 വരുന്ന ആളുകൾക്ക് പൂർണ്ണമായും വാക്സിൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഒന്നാംഘട്ട വാക്സിൻ 100% കൊടുത്ത വളരെ കുറവ് പഞ്ചായത്തുകളിൽ ഒരു വലിയ പഞ്ചായത്തായി പ്രിയപ്പെട്ട കുഴു പഞ്ചായത്ത് മാറി എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടാംഘട്ട വാക്സിന്റെ 75% കഴിഞ്ഞു എന്നാണ്. രണ്ടാംഘട്ട വാക്സിന്റെ 75% കൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇനി വാക്സിൻ കിട്ടാനുള്ളൂ. ഒരു ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികളോടുള്ള ഡോക്ടറുടെ അവഗണനയ്ക്കെതിരെ യുവമോർച്ച പ്രതിഷേധിച്ചു. താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ചികിത്സയ്ക്കായി എത്തിയ വ്യക്തിയോടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യുവമോർച്ച ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടും അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് യുവമോർച്ച താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് ഉദ്ഘാടനം ചെയ്തു.